നമസ്കാരം. മല്ലി വാർത്ത ഏജൻസിയിലേക്ക് സ്വാഗതം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയായ എൻ ഐ എയ്ക്ക് മുന്നിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ വിയർത്തൊലിച്ചു. ഒടുവിൽ സ്വപ്നയുമായി ബന്ധപ്പെട്ട അവിശുദ്ധ കൂട്ടുകെട്ടിനെ പറ്റിയും തുറന്നു പറയേണ്ടി വന്നു. എല്ലാം ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനാണ് എന്നാണ് ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എൻ ഐ എ അന്വേഷിക്കുന്ന ആ ബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. അതിൽ സ്വപ്ന ഇടപെടുന്ന തട്ടിപ്പ് സംഘത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും അന്താരാഷ്ട്ര ബന്ധത്തെയും അതോടൊപ്പം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിൽ അരുൺ ബാലചന്ദ്രനെയും അതോടൊപ്പം അറ്റാശയുടെ ഗൺമാനായ ജയഘോഷിന്റെയും നിയമനത്തെക്കുറിച്ചും അതിനെ ചുറ്റിപ്പറ്റിയും ഒക്കെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര നിർദ്ദേശത്തെ മറികടന്ന് സ്വജനപക്ഷപാതത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ അനധികൃത നിയമനം എങ്ങനെ മുഖ്യമന്ത്രി അറിയാതെ പോകും? അഥവാ അനധികൃതമാണ് എങ്കിൽ അതിനുത്തരവാദി നേരിട്ടോ അല്ലാതെയോ മുഖ്യമന്ത്രി തന്നെയാണ്. അതിനാൽ തന്നെ ഈ അനധികൃത നിയമനത്തെപ്പറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന അഴിമതിയെയും പറ്റി വിശദമായി അന്വേഷിക്കാനൊരുങ്ങുകയാണ് എൻ ഐ എ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി പോലീസുകാരൻ ജയഘോഷിനുള്ള ബന്ധവും ഇയാളുടെ കൗൺസിലേറ്റിലെ നിയമനവും എൻ ഐ എയും കസ്റ്റംസും വിശദമായി തന്നെ പരിശോധിക്കും. കൗൺസിലേറ്റിന് പോലീസ് സംരക്ഷണം നൽകാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് കത്തിൽ നിർദ്ദേശിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാർ ജയഘോഷിനെ കൗൺസിലർ ജനറലിന്റെ ഗവൺമാനായി നിയമിക്കുകയും പിന്നീട് വർഷങ്ങളോളം ജോലി ചെയ്യാൻ അവസരമൊരുക്കുകയും ചെയ്യുകയായിരുന്നു. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഈ തീരുമാനത്തിലെ കാരണങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. 2016 ജനുവരി 12 യു എ ഇ എംബസി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് അയച്ച കത്തിൽ യു എ കൗൺസിലേറ്റ് ജനറൽ ഓഫീസ് കേരളത്തിൽ ഉടൻ ആരംഭിക്കുമെന്നും അതിനാൽ ഓഫീസിന് സുരക്ഷ നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. അതിനുശേഷം ഡെപ്യൂട്ടി ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾക്കായി ഫയൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുകയുണ്ടായി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ഒരുവിധത്തിലുമുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്താനുമായില്ല. 2016 മാർച്ച് 14 കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം സംസ്ഥാന ചീഫ് സെക്രട്ടറി അറിയിക്കുകയുണ്ടായി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ കൗൺസിൽ ജനറൽ ഓഫീസിന് സുരക്ഷാ പ്രശ്നമുള്ളതായി കണ്ടെത്താനായിട്ടില്ല എന്നായിരുന്നു ആ കത്തിൽ വ്യക്തമാക്കിയത്. ഗൾഫ് മേഖലയിൽ ഐ എസ് അൽഖയ്ദ സാന്നിധ്യമുള്ളതിനാൽ കേരള പോലീസിന് പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് യു എ കൗൺസിലേറ്റ് ജനറൽ ഓഫീസിന് സുരക്ഷ നൽകാമെന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കെട്ടിട ഉദ്ഘാടന സമയത്ത് കൗൺസിലേറ്റ് സുരക്ഷ നൽകിയതിനൊപ്പം കൗൺസിലേറ്റ് ജനറലിനും ഒരാഴ്ചത്തേക്ക് കേരള പോലീസ് വ്യക്തിഗത സുരക്ഷ നൽകി. പിന്നീട് കൗൺസിലേറ്റിന്റെ അഭ്യർത്ഥന പ്രകാരം ഗൺമാന്റെ സേവനം ഓരോ മാസവും നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആദ്യ ഗൺമാൻ മാറിയപ്പോഴാണ് ജയഘോഷ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. പിന്നീട് സംസ്ഥാന ആഭ്യന്തര സുരക്ഷാ സമിതി യോഗം ചേർന്ന കൗൺസിൽ ജനറലിന് എക്സൈസ് കാറ്റഗറി സുരക്ഷ നൽകുകയുണ്ടായി. ഗൺമാൻ ജയഘോഷിന്റെ കാലാവധി തുടർച്ചയായി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കൗൺസിലേറ്റിലെ ഉദ്യോഗസ്ഥന് ഗൺമാന്റെ സുരക്ഷ നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നതാണ് വാസ്തവം. ജയഘോഷിന്റെ കൗൺസിലേറ്റിൽ ചട്ടങ്ങൾ മറികടന്ന് നിയമിച്ചതിലും കാലാവധി നീട്ടി നൽകിയതിലും ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഈ കാര്യവും ഇനി എൻ ഐ എയുടെ അന്വേഷണ പരിധിയിൽ വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ഇനി മുഖ്യമന്ത്രിക്ക് കഴിയാത്ത അവസ്ഥ ആയി കഴിഞ്ഞു എന്നർത്ഥം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.